ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് എക്സാമിനായാലും ഒരുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവമാണ്. കഴിഞ്ഞ PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഈ ജൂണിൽ ചോദിച്ചു. അത് സയൻസ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിരിക്കും, പക്ഷേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് സിമ്പിൾ ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഈ ചിത്രം വെച്ച് പറഞ്ഞു തരാനായിരിക്കും ഏറ്റവും എളുപ്പം. ഈ ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ള ചിത്രമാണ്, നിങ്ങൾ കെമിസ്ട്രി ലാബിൽ 8-ലോ 9-ലോ 10-ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇത് വയർ ഗേജ്, ട്രൈപോഡ് സ്റ്റാൻഡ്, ബർണർ, ചൈന ഡിഷ് കണ്ടെയ്നിങ് കോപ്പർ പൗഡർ. ചൈന ഡിഷിൽ നമ്മൾ കോപ്പർ പൗഡർ എടുത്തിട്ട് ഈ സ്റ്റാൻഡ് കൊണ്ടുപോയി വെക്കും. സ്റ്റാൻഡ് കൊണ്ടുപോയി വെച്ചിട്ട് ഈ ബർണർ ചൂടാക്കും. ബർണർ ചൂടാക്കുമ്പോൾ കോപ്പർ സ്വാഭാവികമായിട്ട് ചൂടാകും. കോപ്പർ ചൂടാകുമ്പോൾ കോപ്പർ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് കോപ്പർ ഓക്സൈഡ് ഉണ്ടാവും. ഇതിന് അഡീഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ ആഡ് ചെയ്തു, കോപ്പറിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡായി, കോപ്പർ ഓക്സൈഡായി. അതിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. കോപ്പർ ഓക്സിഡൻ ആഡ് ചെയ്തു, എന്നിട്ട് കോപ്പർ ഓക്സൈഡ് ഉണ്ടായി. ഇനി ഈ കോപ്പർ ഓക്സൈഡ് ഉണ്ടായിട്ട് അപ്പോൾ ഒരു ബ്ലാക്ക് കളറായിരിക്കും. എന്നിട്ട് ഈ കോപ്പർ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ കോപ്പർ ഓക്സൈഡിൽ നിന്ന് നമ്മൾ കോപ്പർ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഈ കോപ്പർ ഓക്സിജനും H2 ഹൈഡ്രജൻ അല്ലേ, H2ഉം ഈ കോപ്പർ ഓക്സൈഡിലത്തെ ഓയും ചേർന്നിട്ട് H2 എന്താണ്, നമ്മുടെ വാട്ടറാണ്. അപ്പോൾ വാട്ടറും കോപ്പറും തന്നെ ആയി മാറും. അപ്പോൾ പഴയ നമുക്ക് നമ്മൾ ആദ്യം എടുത്ത കോപ്പർ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും ബ്രൗൺ കളറായിട്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റിഡക്ഷൻ. ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ, ആ പേരിൽ തന്നെ ഉണ്ട്, ഓക്സിഡേഷൻ. ഓക്സിജൻ ആഡ് ചെയ്യുന്നു, റിഡക്ഷൻ ഓക്സിജൻ റിഡ്യൂസ് ചെയ്യുന്നു, ഓക്സിജനെ ഒഴിവാക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഇനി അടുത്ത സ്ലൈഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ ആണ് പറയുന്നത്. ഇവിടെ കോപ്പർ ഓക്സൈഡ് കോപ്പറായി മാറി. അപ്പോൾ എന്തായി, ഒരു ഓക്സിജൻ കുറഞ്ഞു. ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ അഡീഷൻ ഓക്സിഡേഷൻ. ഓക്സിജൻ കുറഞ്ഞാൽ റിഡക്ഷൻ, ഒരു ഓക്സിജൻ റിഡ്യൂസ് ചെയ്തു അപ്പോൾ റിഡക്ഷൻ. കോപ്പർ ഓക്സൈഡ് കോപ്പറായി മാറി അപ്പോൾ റിഡക്ഷൻ. ഇനി മുകളിൽ സംഭവിക്കുന്നത് വെച്ചാൽ H2 ഉള്ളത് ഓക്സിഡേഷൻ നടന്നു. H2 ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ H2ലേക്ക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുക, ഓക്സിഡേഷൻ ഓക്സിജൻ ആഡ് ചെയ്യുക. ഓക്സിഡേഷൻ ആകുമ്പോൾ H2ലേക്ക് O ആഡ് ചെയ്താൽ H2O ആയി, അപ്പോൾ വാട്ടറായി മാറി. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഓക്സിഡേഷനുണ്ട്, റിഡക്ഷനുണ്ട്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന സംഭവത്തിന് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന സംഭവം, അതിനാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ റിഡോക്സ് റിയാക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഗീവ്സ് സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. സിങ്ക് ഓക്സൈഡിൻ്റെ ഓ എന്തായി, സിങ്കായി മാറി. അപ്പോൾ ഒരു ഓക്സിജൻ കുറഞ്ഞു, അപ്പോൾ റിഡക്ഷൻ. ഓക്സിജൻ കുറഞ്ഞാൽ റിഡക്ഷൻ. പിന്നെ ഇപ്പുറത്തുള്ള കാർബണിലേക്ക് ഓക്സിജൻ ആഡായി, കാർബൺ മോണോക്സൈഡ്, അപ്പോൾ ഓക്സിഡേഷൻ. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഓക്സൈഡും HClഉം ഹൈഡ്രോക്ലോറിക് ആസിഡും. മാംഗനീസ് ഓക്സൈഡിൽ O2 എന്തായി, മാംഗനീസ് ഓക്സൈഡിൻ്റെ O2 മാറിയിട്ട് ക്ലോറിനായി. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞു. ഓക്സിജൻ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ, ഓക്സിജൻ റിമൂവ് ചെയ്താൽ റിഡക്ഷൻ. അപ്പോൾ O2 Cl2 ആയി, അപ്പോൾ റിഡക്ഷൻ അല്ലേ. റിഡക്ഷൻ ആകുമ്പോൾ അത് റിഡക്ഷനായി, ഓക്സിജൻ ക്ലോറൈഡായി മാറിയതുകൊണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ HClക്ക് എന്തായി, HClക്ക് ആ Cl പകരം ഓക്സിജൻ കയറി വന്നു, അപ്പോൾ ഓക്സിഡേഷൻ. ഓക്സിജൻ ആഡ് ചെയ്തു, Cl പകരം ഓക്സിജൻ വന്നു, ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുക. ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ എന്നുള്ളതിന് ഓക്സിജൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും. അത് ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ കാണിച്ചു തരാം.
ഈ ഓക്സിഡേഷന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോഷനാണ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പിക്കൽ, നമ്മളെ ഇരുമ്പ് തുരുമ്പിക്കണ പരിപാടി. ഇരുമ്പ് തുരുമ്പിക്കൽ നമ്മുടെ അയേണ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് അയൺ ഓക്സൈഡായി മാറും. അങ്ങനെയാണ് ഈ ഇരുമ്പിൻ്റെ തുരുമ്പിക്കലിൻ്റെ രാസപ്രവർത്തനം അഥവാ കെമിക്കൽ റിയാക്ഷൻ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് വെച്ചാൽ ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിൽ വ്യത്യാസം. നമ്മൾ പഠിച്ചതും പിന്നെ അതിൻ്റെ എക്സ്ട്രാ വരുന്ന സംഭവം. എക്സ്ട്രാ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഹൈഡ്രജൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസും. അത് രണ്ടുമാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓക്സിഡേഷൻ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഓക്സിഡേഷൻ, ഈ ലെഫ്റ്റ് സൈഡിൽ കോളം പറയാൻ പോകുന്ന ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹൈഡ്രജൻ ഐറ്റംസ് ഓർ ഗെയിൻ ഓഫ് ഓക്സിജൻ ഐറ്റംസ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിജൻ ആഡ് ചെയ്യുക, അതാണ് ആ പേരിൽ തന്നെ ഉള്ളത്, ഓക്സിഡേഷൻ. ഓക്സിജൻ ആഡ് ചെയ്യുക, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഒഴിവാക്കലും അതിലുപെടും. പിന്നെ അടുത്തത് റിമൂവൽ ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ് ലോസ് ചെയ്യുക, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുക, ബാക്കി രണ്ടും റിമൂവ് ചെയ്യുക, ഹൈഡ്രജനും റിമൂവ് ചെയ്യുക, ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഓൾ ദ എബോ റിയാക്ഷൻ റിലീസ് എനർജി. റിലീസ് എനർജി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാമല്ലോ, ഹൈഡ്രജൻ ആയാലും റിമൂവ് ചെയ്യാണ്, ഇലക്ട്രോൺസ് ആയാലും റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ രണ്ടും റിമൂവ് ചെയ്യുമ്പോൾ റിലീസസ് എനർജി, എനർജി റിലീസ് ചെയ്യാണ്. ഇനി അടുത്തത് നമ്മൾ റിഡക്ഷനാണ് പറയാൻ പോകുന്നത്. റിഡക്ഷൻ ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹൈഡ്രജൻ ഐറ്റംസ് ഓർ ലോസ് ഓഫ് ഓക്സിജൻ ആറ്റം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജന് ബേസ് ചെയ്തിട്ടാണ് ഈ പേര് വന്നിട്ടുള്ളത്, അത് ആലോചിച്ചാൽ മതി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈഡ്രജൻ്റെ കാര്യം. റിഡക്ഷൻ ഈസ് ദ റെഡ്യൂസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ റെഡ്യൂസിങ് ഓഫ് ഓക്സിജൻ ആകുമ്പോൾ എന്താ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക, അഡീഷൻ ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത് രണ്ടെണ്ണം, റിഡക്ഷൻ ഓഫ് ഇലക്ട്രോൺസും റിഡക്ഷൻ ഓഫ് ഹൈഡ്രജനും. ഇനി റിഡക്ഷൻ ആണെങ്കിൽ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ ആയിരിക്കും, അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, അഡീഷൻ ഓഫ് ഹൈഡ്രജനും അഡീഷൻ ഓഫ് ഇലക്ട്രോൺസും. അപ്പോൾ ഇതിൽ ഓൾ ദ റിയാക്ഷൻസ് സ്റ്റോർസ് എനർജി. ഇതിൽ ഹൈഡ്രജനെ നമ്മൾ വാങ്ങുകയാണ്, ഇലക്ട്രോൺസ് നമ്മൾ വാങ്ങുകയാണ്, അപ്പോൾ നമുക്ക് എനർജി കൂടുകയാണ്. മറ്റേ നമ്മൾ എനർജി റിലീസ് ചെയ്യാണ്, കാരണം ഹൈഡ്രജനും വിട്ടുകൊടുക്കുകയാണ്, ഇതിനും വിട്ടുകൊടുക്കുക, ഇലക്ട്രോൺസിനും വിട്ടുകൊടുക്കുകയാണ്. അത് ആലോചിച്ചാൽ മതി. എക്സാമ്പിൾസ് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആർ കൊറോഷൻ. ഓക്സിഡേഷന് മെയിനായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, കൊറോഷൻ, തുരുമ്പിക്കൽ, പിന്നെ റെസ്പിറേഷൻ, പിന്നെ ഓപ്പറേഷൻ ഓഫ് ബാറ്ററി, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾസ്. ഇനി ഇതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. അത് ഞാൻ ഹെഡിങ് കൊടുത്തതാണ്, ഓക്സിഡേഷൻ ഈസ് ദ അഡീഷൻ ഓഫ്. ഓക്സിഡേഷൻ ഈസ് ദ അഡീഷൻ ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലാസ് ഫുള്ള് കേട്ട ആൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല, അതൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ ഓപ്ഷൻസ് എപ്പോൾ ഇതായിരിക്കും, ഓക്സിജൻ ഹൈഡ്രജൻ ബോത്ത് നണ്ണ്. ഇത് ഏതാണെന്ന് വെച്ചാൽ കുത്ത ബോത്തിലൊന്നും പോയി കുത്താൻ നിൽക്കരുത്, എപ്പോഴും ഓപ്ഷനിലുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ കൺഫ്യൂഷനാക്കി തന്നാൽ വിചാരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിഡക്ഷൻ ഈസ് ദ അഡീഷൻ ഓഫ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്, ഇതാണ് 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ജൂണിൽ നടന്ന, ജൂൺ 15 നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത് സിമ്പിളായിരുന്നു, സയൻസ് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കോർ ചെയ്യണ മാർക്കാണ്, അപ്പോൾ മിസ്സാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഡക്ഷൻ ഈസ് ദ റിമൂവൽ ഓഫ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അഡീഷൻ ആണ്, ഇവിടെ നമ്മൾ റിമൂവലാക്കി. റിമൂവൽ ആകുമ്പോൾ എന്താ മാറ്റം വരികയെന്ന്, ഓക്സിജൻ ഹൈഡ്രജൻ ബോത്ത് നണ്ണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ ഈസ് ദ റിമൂവൽ ഓഫ്. ഓക്സിഡേഷൻ ഈസ് ദ റിമൂവൽ ഓഫ്. ഓപ്ഷൻസ് ഓക്സിജൻ ഹൈഡ്രജൻ ബോത്ത് നണ്ണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ബാക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കത്തെ വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മൾ PDF ടെലിഗ്രാമിലിടും, അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി.